Welcome back to my Leica's vlog. Today we're gonna go on a staycation. So we are going to TRYP hotel in Dubai. Right now we're getting ready. Say hi. Hello. I'm getting ready also. I only have a little bit stuff to do. So I will see you when we get in the car. ഇതിപ്പോ ആദ്യമായിട്ടാണ് കേട്ടോ നമ്മളൊരു സ്ഥലത്ത് കറക്റ്റ് ടൈമിന് എത്തിയേക്കുന്നത്. വേറൊരു സ്റ്റേക്കേഷൻ വീഡിയോ ആണെന്ന് മനസ്സിലായല്ലോ. മലൈക്കാസ് ആണേ. Esamma. Hi. Hi guys. This amma oh. Oh, ka gane idu. Ishta hai. Guys, this is our room. Friends, Paris. Window. So nice. No. From ah, yeah. So name of the cheese. La. Na friend jodi kinda to. Monday. വേറെന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ നമുക്ക്? രണ്ട് റൂംസ് വരുന്നുണ്ട് കേട്ടോ. ഒരു ലിവിംഗ്, ഒരു ബെഡ്സ് വിത്ത് എക്സ്ട്രാ ബെഡ്സ്. ഞങ്ങളെ പോലുള്ള ഒരു ചെറിയ ഫാമിലിക്ക് താമസിക്കാനൊക്കെ അത് ധാരാളമാണ്. സിറ്റി വ്യൂ ആണ് കേട്ടോ നമുക്ക് കിട്ടിയത്. സിറ്റി വ്യൂ മാത്രമേ ഉള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതിന് ബീച്ച് സൈഡൊന്നും ഇല്ല. ബിക്കോസ് ഈ ഹോട്ടൽ ഹാർട്ട് ഓഫ് ദി സിറ്റിയിൽ തന്നെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സിറ്റി വ്യൂ മാത്രമേ ഓപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് അവർ മോർണിംഗിലും ഈവനിങ്ങിലും ഒരു ബസ് റൂട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ജുമേറ ബീച്ച് സൈഡിലോട്ട് ടൂറിസ്റ്റുകളെ കൊണ്ടുപോകാനായിട്ട് കേട്ടോ. പക്ഷെ ഞങ്ങൾ രണ്ട് ടൈമിലും പോയില്ല. ബിക്കോസ് ആ രണ്ട് സമയത്തും നല്ല വെയിലായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ പോയില്ല അങ്ങോട്ട്. ലഞ്ച് നമുക്ക് അന്നത്തെ ദിവസം നമുക്ക് ഇൻക്ലൂഡഡ് ആയിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടാണ് കേട്ടോ വന്നത്. ഒരു ബിരിയാണിയും ചോറുമതിയാണ് ചോറുമാണ് വാങ്ങിച്ചത്. വരുന്ന വഴി കുറച്ച് ഡോണറ്റ്സ് വാങ്ങിച്ചിട്ടാണ് വന്നത്. ആ സമയം തൊട്ടേ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, വെയിറ്റ് ചെയ്യുക, ഫുഡ് കഴിച്ചിട്ട് കഴിക്കാമെന്ന് പറഞ്ഞ് 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 അവസാനം അത് ഓരോന്നും എല്ലാ പീസും എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുകയായിരുന്നു. This is like a donut chip. This all is like a donut chip. Guys, update. We are going to take some pictures. And then after like a little bit while, we will go, or maybe after 5 more minutes or even 10 more minutes, we'll go swimming. Guys, we're going to swim. ഇവിടെ പൂള് മോർണിംഗ് 8 തൊട്ടിട്ട് നൈറ്റ് ഒരു 7:30 ആണോ 8 ആണോ എനിക്ക് ഓർമ്മയില്ല. അതുവരെ ഫുൾ ഓപ്പൺ ആണ്. പക്ഷെ നമുക്ക് ഈ ചൂടത്ത് പൂളിൽ പോയി കുളിച്ചാൽ ടാൻ അടിച്ച് ഒരു പരിവാവും, കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലാവും. അതുകൊണ്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യായിരുന്നു കുറച്ചൊന്ന് ചൂട് കുറയാൻ. അത് കഴിഞ്ഞ് ഞങ്ങൾ പൂളിൽ പോയി കുളിച്ചു. പൂള് വളരെ ചെറിയ പൂളാണ് കേട്ടോ. നമ്മളിപ്പോൾ കമ്പാരിറ്റീവ്ലി പലയിടത്തും കുറച്ച് വലിയ പൂളുകളാണ് കാണാറുള്ളത്. പക്ഷേ ഇവിടെ ഭയങ്കര ചെറിയ പൂളാണ്. അതും കോമൺ പൂളാണ്. ലേഡീസിന് വേറെ പൂൾ അങ്ങനെയൊന്നുമില്ല. കിഡ്സിന് മാത്രം ചെറിയൊരു പൂൾ ഏരിയ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഷെയ്ഡഡ് ഒന്നുമല്ല. രണ്ട് പൂളും ഷെയ്ഡഡ് അല്ല. നന്നായി വെയിൽ കൊള്ളണ്ട് തന്നെ പൂളിൽ കുളിക്കും.
ഞാൻ അത്ര ശ്രമിച്ചിട്ട് എനിക്ക് അവിടെ ഇങ്ങോട്ട് തോൽപ്പിക്കാൻ പറ്റണില്ല. എന്താണെന്നറിയില്ല, ഞാനിങ്ങനെ പൊന്തി പോരുക. അല്ലാതെ എനിക്ക് കുറച്ച് നേരം കൂടി ബ്രത്ത് ഹോൾഡ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. എനിക്ക് കുറച്ച് സ്വിമ്മിങ് അറിയാം, കാരണം സ്കൂളിൽ അവരെ സ്വിമ്മിങ് പഠിപ്പിച്ചിട്ടുണ്ട്. ഏട്ടനും പിന്നെ ചെറുപ്പത്തിലേ തൊട്ടേ കുളത്തിലൊക്കെ കുളിച്ചിട്ടൊക്കെ നന്നായി സ്വിമ്മിങ് ചെയ്യും. പക്ഷെ എനിക്കെന്തോ സ്വിമ്മ് ചെയ്യാൻ അറിയില്ല കേട്ടോ. കൂട്ടത്തിൽ എനിക്ക് മാത്രമാണ് സ്വിമ്മിങ് അറിയാത്തത്. ഇവർ രണ്ടുപേരും സ്കൂളിൽ സ്വിമ്മിങ് പഠിപ്പിക്കുന്നതുകൊണ്ട് അവർക്കറിയാം. കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ആ ബാക്കിൽ കണ്ട ആ പാർക്കിലോട്ട് ഇറങ്ങി കേട്ടോ. അവിടെ നല്ല രസമാണ് കേട്ടോ, കുറേ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ലൈഡ്സ്, കുറേ എന്ന് പറഞ്ഞാൽ ഒത്തിരി എന്നല്ല, അത്യാവശ്യം കുട്ടികൾക്ക് കളിക്കാവുന്ന സ്ലൈഡുകളും സ്വിങ്സും ഒക്കെ ഉണ്ട്. പിന്നെ ആ പാർക്കിലിങ്ങനെ നടക്കാൻ നല്ല രസമുണ്ട്. ജസ്റ്റ് ഒന്ന് കാരിഫോറിൽ പോയി, അത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിരുന്നു കേട്ടോ. ആദ്യമായിട്ടാണ് ഞങ്ങൾ ഒരു സ്റ്റേക്കേഷന് പോയിട്ട് ചിക്കൻ്റെ ഒരു മെനു ഇല്ലാതെ ഒരു ബുഫേ. അതുകൊണ്ട് തന്നെ ഫുഡ് എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കാരണം മട്ടനാണ് കൂടുതലുണ്ടായിരുന്നത്, അതൊന്നും ഞാൻ കഴിക്കുന്ന സാധനങ്ങളല്ല. Spaghetti, mashed potatoes, nachos, I don't know what stuff this is, also this, chicken, something. അവരുടെ സ്റ്റാർട്ടേഴ്സും അതേപോലെ സാലഡ്സും ഒക്കെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ചിക്കൻ ഇല്ലാത്തത് കൊണ്ടാണ് എനിക്ക് അത്ര അങ്ങോട്ട് എൻജോയ് ചെയ്ത്, എനിക്ക് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും. ഫിഷിൻ്റെ ഫിഷ് മാംഗോ കറി ഒക്കെ ഉണ്ടായിരുന്നു, അത് ടേസ്റ്റ് ഉണ്ടായി. പക്ഷേ ഫിഷിനെ നമ്മൾ ഓടിച്ചിട്ട് പിടിക്കണം, ഭയങ്കര വാട്ടറി ആയിട്ടിരിക്കുന്നു. പിന്നെ നമ്മൾ ചോദിച്ചത് കൊണ്ടാന്ന് തോന്നുന്നുണ്ട് ചിക്കൻ്റെ മെനു ഒന്നും ഇല്ലേന്ന് ചോദിച്ചത് കൊണ്ട് അവരൊരു ഡിഷ് ഉണ്ടാക്കി കൊണ്ടുവന്നു, ഞാൻ കാണിച്ചില്ലേ. പക്ഷേ അതെന്തറിയോ, കുറേ വെജിറ്റബിൾസും പിന്നെ ലീഫുകൾ ഒക്കെ ഇട്ടിട്ട് എന്തോ സ്റ്റീം ചെയ്ത് പുഴുങ്ങിയെടുത്തേക്കുന്ന പോലത്തെ ഒരു ചിക്കൻ. നമ്മളത് കറിയുമല്ല, എന്നാൽ ഡയറ്റ് പ്ലാനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെയോ അല്ലാത്ത ഒരു സാധനം. അതാണ് ചിക്കൻ്റെ ആ ഒരു ഡിഷ് ഉണ്ടായിരുന്നു. വെള്ളം പോലെ ഭയങ്കര അല്ലേ. മറ്റേ അല്ല ഞാൻ പ്രതീക്ഷിച്ചത് ഒരു അറിവിച്ചേൽ എന്തെങ്കിലും ഉണ്ടാവില്ല, പ്രതീക്ഷിച്ചൊന്നുമില്ല. അടുത്തൊരുപാട് റെസ്റ്റോറൻസ് ഉണ്ട്, ഇന്ത്യൻ ചൈനീസ് കുസിൻസ് ഉള്ളത്, അതല്ലെങ്കിൽ വേറെ ഏത് ഡിഫറെൻ്റ് ആയിട്ടുള്ളതെല്ലാം ഇതിൻ്റെ അടുത്തുണ്ട്. പിന്നെ ഓക്കെ അല്ല, ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യുന്ന ആളെ കഴിച്ചിട്ട് പറയാം. ഓക്കെ കാശ് കൊടുത്തല്ലേ മാക്സിമം മുതലാക്കിട്ട് തന്നെ പോവുള്ളൂന്ന് ശബനം കൊടുത്ത മനസ്സാണ്. എല്ലാവരും കഴിയാവുന്നതിന്റെ മാക്സിമം അടിച്ചു കയറ്റിയിട്ടുണ്ട്. ഡെസേർട്ട്സും ഞാനെന്താ ഒരു പ്ലേറ്റ് നാച്ചോസ് ആയിട്ട് പിന്നെയും വന്നിട്ടുണ്ട്.
ഇത് അതിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ബാറാണ് കേട്ടോ. അടിപൊളിയാണ് കേട്ടോ അതിൻ്റെ ആംബിയൻസ്. ഇഷ്ടം പോലെ ഫോട്ടോസ് എടുക്കാം നമുക്ക്. ശരിക്കും പറഞ്ഞാൽ ബാറൊന്നും ഫീൽ ചെയ്യില്ല. ഒരു നല്ലൊരു കഫേ. കപ്പിൾസിനൊക്കെ പോയിരുന്ന് ഇഷ്ടം പോലെ കോഫി കുടിക്കാനും എന്താ ഫോട്ടോസൊക്കെ എടുക്കാനും പറ്റിയൊരു കഫേ. നല്ല കഫേസ് ഒക്കെ ഉണ്ടാവില്ലേ, അതുപോലെ തോന്നുക. പക്ഷെ ബാറാണ്. ഞങ്ങളവിടെ പോയി കുറച്ച് ഫോട്ടോസൊക്കെ അതെടുക്കാൻ പറ്റുന്ന കൊണ്ട് എന്നാലും എടുത്ത് നോക്കട്ടെ. ഒരു മരം എന്തെങ്കിലും തന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ റൂമിൽ പോയി കുറച്ചു നേരം ഇന്ന് ഞങ്ങൾ ഡംഷർ ആർട്സ് കളിച്ചു കേട്ടോ. അയ്യോ എനിക്ക് അറിയാത്ത ആളാ. ഇത്ര ഡിഫിക്കൾട്ട് ഒന്നും പറയത് ഒരു മനസ്സിലെ ഗെയിമാണ്. മോഹൻലാലിന്റെ ബെസ്റ്റ് ഫ്രണ്ട് മമ്മൂട്ടി. രാജാവണി രാജാമണി മാ രാജമ്മണി പിള്ളേരുടെ അടുക്കൊക്കെ ഒന്ന് മലയാള സിനിമ കാണിക്കണം എന്ന് പറയണത് ഇതാ. പേരറിയില്ല, അത് കാരണം അത് പറയാൻ കിട്ടാത്തത്. പിന്നെ ഞങ്ങൾ കുറച്ച് പാട്ടൊക്കെ കേട്ടിട്ട് അന്നേരം കുറേ ലേറ്റ് നൈറ്റാ കേട്ടോ ഞങ്ങൾ കിടന്നുറങ്ങി. നെക്സ്റ്റ് ഡേ രാവിലെ തന്നെ നല്ല വെയിലുണ്ടായിരുന്നു. ശരിക്കും സൺലൈറ്റ് ഡയറക്റ്റ് അടിക്കുന്ന സൈഡ് തന്നെയാണ് അവർ പൂളിട്ടേക്കുന്നത്. അപ്പോൾ പക്ഷേ നേനോട് പറഞ്ഞിട്ട് നേനയ്ക്ക് മനസ്സിലാവണ്ടേ എന്തായാലും പൂളിൽ പോയി കുളിച്ചേ പറ്റൂ. നേന ആക്ച്വലി ഈ സ്റ്റേക്കേഷന് വരാൻ പോലും ഓരോ പ്രാവശ്യവും ഇൻട്രസ്റ്റ് കാണിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂളിൽ കുളിക്കുക എന്നുള്ളതാണ് നേനയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. നമുക്കതൊരു റിലാക്സേഷനാണ്, അവൾക്കും റിലാക്സേഷനാണ് ഓഫ് കോഴ്സ്. പക്ഷേ എനിക്ക് കുറേ ഫോട്ടോസ് എടുക്കണം, റീൽസ് എടുക്കണം, അതൊക്കെയാണ്. പക്ഷേ നേനയ്ക്ക് പൂളിൽ കുളിക്കുക എന്നുള്ളതാണ് മെയിൻ ഹൈലൈറ്റ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അവളുടെ നിർബന്ധ പ്രകാരമാണ് രാവിലെ ഒന്ന് പോയി നേന ജസ്റ്റ് പൂളിൽ കുളിച്ചു. ഞാനവിടെ വെയിറ്റ് ചെയ്ത് നിന്നു, ഏട്ടൻ ജിമ്മിൽ പോയി, ഞാനും കിടന്ന് ഉറക്കായിരുന്നു. തിരിച്ചു വന്ന് ഞങ്ങൾ കുളിച്ചൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ. നോർമൽ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റാണ്, എല്ലാ മെനുസും ഉണ്ടായിരുന്നു. ജ്യൂസുകൾ, ബ്രെഡുകൾ, ഓംലേറ്റ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, ബ്രെഡ്, ജാം, ദെൻ പുഡിങ്, ദെൻ മ്യൂസ്ലി, ഓട്സ്, അങ്ങനെയുള്ള നോർമൽ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ ആദ്യത്തെ അംഗം കഴിഞ്ഞ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞ ഡ്രസ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ
പരമാവധി കുത്തി കെട്ടിയത് ഒരു പഴം കൂടി അത് കഴിഞ്ഞ് ഞങ്ങള് നാനുവിനെ നേനേം കൊണ്ടിട്ട് ആ ബാറിലൊന്ന് പോയി അവിടെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ അവിടെ ഒത്തിരി ഫോട്ടോസ് ഒക്കെ എടുക്കാൻ നല്ല രസമുണ്ടായിരുന്നു അപ്പൊ അവിടെ പോയി കുറെ ഫോട്ടോസും റീൽസൊക്കെ എടുത്തു ഇന്നലെ അവര് വന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അവിടെ പോയി ഞങ്ങൾ കുറെ ഫോട്ടോസും റീൽസൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്കത്തെ ലഞ്ച് അവിടെ നിന്ന് കഴിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല അത് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എന്തായാലും ബുക്ക് ചെയ്യാൻ നന്നായി എന്ന് തോന്നി കാരണം രാത്രിയിലെ ഡിന്നർ തന്നെ നമുക്ക് അത്ര ഇഷ്ടമായിട്ടില്ല അപ്പം എന്തായാലും പുറത്തുനിന്ന് കഴിക്കാം അങ്ങനെ ഞങ്ങൾ പാക്ക് ചെയ്ത് ഇറങ്ങുകയാണ് ശരി പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡും ബോഡിയും റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെയുള്ള യാത്രകൾ നല്ലതാട്ടോ മറ്റുള്ളവരെന്ത് ചിന്തിക്കും ആളുകൾ എന്ത് തോന്നും എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും നമ്മൾ ഇല്ലാതാക്കുകയാണ് അതിൻ്റെ ആവശ്യമില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മളൊക്കെ ഒരു ബേർഡൻ ആകുന്ന പോലെ അതൊന്നും ചെയ്യണം എന്നല്ല പറയുന്നത് നമുക്ക് പറ്റുന്ന പോലെ പിന്നെ ജഗതി പറഞ്ഞ പോലെ കാശ് സമ്പാദിച്ച് പണക്കാരനാവാന്ന് വെച്ചാൽ ഒരിക്കലും നടക്കില്ല അപ്പം നമ്മൾ അതിനു വേണ്ടി സമയം കണ്ടെത്തുകയും കുറച്ച് കാശൊക്കെ ഇതിന് വേണ്ടിയിട്ടൊക്കെ ചിലവാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ ഇത് ഞങ്ങളുടെ മാത്രം പേഴ്സണൽ ചോയ്സാണ് അത് ആരെയും കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ അടിച്ചേൽപ്പിക്കാനോ വേണ്ടിയിട്ടൊന്നും അല്ല ഇറ്റ്സ് പേഴ്സണൽ ചോയ്സ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നേനയുടെ കൈ ടാനൊക്കെ അടിച്ചിട്ട് നേന പറയായിരുന്നു ചോക്ലേറ്റും മാനലിയും പോലെ ആയിട്ടുണ്ടെന്ന് അതാണ് കാണിക്കുന്നത് നമുക്ക് ഇങ്ങനെയുള്ള ഇടക്കിടക്കുള്ള യാത്രകളും സ്റ്റേക്കേഷനും ഒക്കെ നമുക്ക് വളരെ ഒരു റിലാക്സേഷനാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും അത് വളരെ ഇഷ്ടവുമാണ് അത് ഓരോ യാത്രകളും ഓരോ മെമ്മറീസുമാണ് നമ്മുടെ സ്വപ്നങ്ങളിൽ ഏറ്റവും കൂടുതൽ വരുന്നത് നമ്മുടെ യാത്രകൾ തന്നെയാണ് അത് തന്നെയാണ് അതിൻ്റെ റീസണും ശരിക്കും പറഞ്ഞാൽ ബാക്കിയുള്ള ദിവസങ്ങളിൽ കുട്ടികൾ അവരുടെ സ്റ്റഡീസ് ഏട്ടന് വർക്ക് പ്രഷർ ആസ് എ ഹോം മേക്കർ എൻ്റെ പ്രഷർ ആൻഡ് ഫ്രസ്ട്രേഷൻസ് ഇതിനെല്ലാത്തിൽ നിന്നുള്ള ഒരു റിലാക്സേഷനാണ് ഞങ്ങൾക്ക് ഈ സോളോ ഫാം ട്രിപ്പ് അതുകൊണ്ട് തന്നെ നമുക്ക് പറ്റുന്ന പോലെയൊക്കെ സമയം കണ്ടെത്തി നമ്മളതിന് പോവാൻ ശ്രമിക്കാറുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇറ്റ്സ് ജസ്റ്റ് എ പേഴ്സണൽ ചോയ്സ് ചിലർക്ക് ഇതൊരു ആർഭാടത്തരമായി തോന്നാം ബട്ട് ഞങ്ങൾക്ക് ഇതൊരു റിഫ്രഷിംഗ് തെറാപ്പിയാണ് സോ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രം മലൈക്കാസ്